അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹത്തിൽ ചെയ്തതാണോ? തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എം എൽ എ ആണെന്നോ മന്ത്രിയാണെന്നൊന്നും ആയിരുന്നില്ല. നല്ല അഭിഭാഷകനാണെന്നായിരുന്നു. അഭിഭാഷകനായി ഹൈക്കോടതിയിൽ 10 കൊല്ലം പ്രാക്ടീസ് ചെയ്ത് പിന്നെ സുപ്രീം കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമാണുണ്ടായിരുന്നു. എങ്കിലും ഞാനൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ പതിയെ വിടുതൽ ചെയ്ത് പ്രാക്ടീസ് ആരംഭിച്ചു. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു 1990 തുടക്കത്തിൽ തന്നെ ആരംഭിച്ചു. പക്ഷേ അവിടെ പോയി ഞാൻ LLM പഠിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് NSU ഹെഡാകിൽ എൻ്റെ സെക്രട്ടറിയായി നിയമനം കിട്ടി. ഞാൻ അങ്ങോട്ട് പോയി. പിന്നീട് വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോയി. ഇടയ്ക്കൊക്കെ പ്രാക്ടീസ് ഉണ്ടെങ്കിലും പ്രാക്ടീസ് എൻ്റെ ഇത് കുറഞ്ഞു. കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് വളരെ നന്നായി പ്രാക്ടീസ് ചെയ്തു. ഈ കോളേജ് രാഷ്ട്രീയത്തിൽ കൂടെ ഇന്നുള്ള എതിർ പാർട്ടിയിലെ ആരെങ്കിലും അന്ന് കൂടെ പഠിച്ച ആരെങ്കിലും കണ്ടോ ഇന്ന്? അല്ല, അന്ന് പഠിച്ചിരുന്നവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. പലരും എതിർ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മുടെ അടുത്ത ആളുകളാണ്. പലരെയും നമുക്ക് വളരെ വളരെ നല്ല സൗഹൃദം അവരൊക്കെ ഇട്ട് നിൽക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയത്തിലേക്ക് അധികം പേര് അങ്ങനെ സജീവമായിട്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നവരൊക്കെ ധാരാളം പേര് വന്നിട്ടുണ്ട്. നമ്മുടെ സുനിൽ പിള്ളയുടെ ഇപ്പോഴത്തെ എഴുത്തുകാരൻ, അദ്ദേഹം ഒക്കെ ആ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. പല കോളേജുകളിലായിട്ട്, എറണാകുളം നഗരത്തിലെ പല കോളേജുകളിലായിട്ട് ഉണ്ടായിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് ശേഷമാണ് പിന്നെ റോജി ഹൈബിയൊക്കെ തേവര SS കോളേജിൽ നിന്ന് കോളേജ് യൂണിയൻ ഭാരവാഹികളായിട്ട് വരുന്നത്. ഞാനും പഠിക്കുന്ന സമയത്ത് നിരന്തരമായി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. കോളേജിൽ ആർസം സെക്രട്ടറി ആയിട്ടുണ്ട്. തുടർച്ചയായി 5 വർഷം കൗൺസിലറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ MG സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായി 86-87. പിന്നീട് NSU സെക്രട്ടറി ആയിട്ട്.